പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണം ക്യാമ്പയിനുമായി കത്തോലിക്ക കമ്മീഷൻ പാകിസ്ഥാനിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും നിർബന്ധിതമായി മതം മാറ്റി വിവാഹം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിക്കുന്നു കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്റ്റുതി ചർച്ച് ഇൻ നീഡിന്റെ സഹകരണത്തോടെ സമാധാനത്തിനും നീതിക്കുമായുള്ള ദേശീയ കത്തോലിക്ക കമ്മീഷനാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആവശ്യമായ നിയമങ്ങളുടെ അഭാവത്തിലും നിലവിലെ നിയമങ്ങൾ വേണ്ടവിധം നടപ്പാക്കാത്ത സാഹചര്യത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ 2020ൽ ക്രമാതീതമായി വർദ്ധിച്ചതായി കമ്മീഷൻ ഡയറക്ടർ ഫാദർ ഇമ്മാനുവൽ യൂസഫ് പറഞ്ഞു സിന്ധു പോലെയുള്ള പ്രവിശ്യകളിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാക്കിയിട്ട് പോലും പെൺകുട്ടികൾക്ക് നീതി ഉറപ്പുവരുത്തുവാൻ പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റപ്പെട്ട ഹുമായൂനസിൻ്റെ അനുഭവം കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ശാരീരികമായി പ്രായപൂർത്തിയായതിനാൽ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുമായുള്ള ഹുമയുടെ വിവാഹം സാധുവാണെന്ന് പാകിസ്ഥാനിലെ ഒരു കോടതി വിധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രശ്നം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഉയർത്തിക്കാണിക്കുവാനും ഇതിനെതിരായി നടപടി സ്വീകരിക്കുവാനും നിയമനിർമ്മാണം നടത്തുവാനും പൊതു അഭിപ്രായം രൂപീകരിക്കുവാനുമുള്ള ശ്രമമാണ് നീതിക്കും സമാധാനത്തിനുമായുള്ള കത്തോലിക്ക കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്